നമസ്കാരം. നമ്മുടെ നാട്ടിലും എഴുത്തുകാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും ഇപ്പോൾ മനസമാധാനമായി എഴുതാനോ വായിക്കാനോ അവരുടെ അഭിപ്രായം തുറന്നു പറയാനോ അവസരമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ മുരുകൻ കാട്ടാക്കടയ്ക്ക് നേരെ ഉണ്ടായ വധഭീഷണി ഇത് കൃത്യമായി വെളിവാക്കുന്നുണ്ട്. ഒരു പുസ്തകത്തിലോ ഒരു സിനിമയിലോ ഒരു ഗാനത്തിലോ പുരോഗമനപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുകയോ ചരിത്രത്തെ അതേപടി ആവിഷ്കരിക്കാൻ ശ്രമിച്ചാലോ ഇവിടെ കുറേയേറെ പേർ അസ്വസ്ഥരാവുകയാണ്. മുൻപെങ്ങും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ കാണാത്തതായ ഒരു പ്രതിഭാസമാണ് ഈ അടുത്ത കാലത്ത് ബി ജെ പിയുടെ വളർച്ച ഈ നാട്ടിൽ ഉണ്ടായതിനു ശേഷം ഇത്തരമൊരു പ്രവർത്തനങ്ങൾ പലയിടങ്ങളിലും കാണാൻ സാഹചര്യമൊരുക്കുന്നു. നമ്മുടെ നാട്ടിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിനു ശേഷം എത്രയെത്ര എഴുത്തുകാർ കൊല്ലപ്പെട്ടു എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി. അജ്ഞാതന്റെ വെടിയേറ്റാണ് പലരും മരിക്കുന്നത്. ഗോവിന്ദ പൻസാരെ ആയിക്കോട്ടെ, കൽബുർഗി ആയിക്കോട്ടെ, അത്തരത്തിൽ ഇന്ത്യയിലെ തന്നെ പ്രമുഖരായിട്ടുള്ള എഴുത്തുകാർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, അവർ കൊല ചെയ്യപ്പെടുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് മുരുകൻ കാട്ടാക്കടയെ ഇപ്പോൾ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ജനമനസ്സുകൾ ഏറ്റെടുത്ത ഒരു പാട്ടിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുമെന്നുള്ള ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ഭീഷണി ഉയർത്തിയ വ്യക്തിയുടെ കോൾ മഹാരാഷ്ട്രയിൽ നിന്നാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും മലയാളിയാണ്. അപ്പോ ആ ഭീഷണി ഉയർത്തിയ ആളോട് പറയാനുള്ളതാണ്, കേരളം നോർത്ത് ഇന്ത്യ അല്ല, കേരളം ഇന്ത്യക്കകത്ത് മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ കണക്ട് ചെയ്ത് നിങ്ങൾ നോക്കിയാൽ ഇവിടത്തെ ഒരു രീതികളെല്ലാം ഒരു പക്ഷേ നോർത്ത് ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ താഴേക്ക് നോക്കുമ്പോൾ അതേപടി ആയിട്ടുണ്ടെന്ന് കുറച്ച് കാവിക്കൊടി കാണുമ്പോൾ വിചാരിക്കണം. ഇവിടെ ഇപ്പോഴും ജനങ്ങൾ കുറച്ചുകൂടി ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് നല്ലതിനെ നല്ലതായി ഈ നാട്ടിൽ സ്വീകരിക്കപ്പെടുകയും കൊള്ളാത്തതിനെ കൊള്ളില്ല എന്ന് തുറന്നു പറഞ്ഞ് വിമർശിക്കാനുമുള്ള ആർജവം ഈ നാട്ടിലെ നാട്ടുകാർക്കുള്ളത്. മുരുകൻ കാട്ടാക്കടയ്ക്കെതിരെ ഉയർന്ന ഈ ആക്ഷേപത്തിൽ അല്ലെങ്കിൽ ഈ വധഭീഷണിക്കെതിരെ വളരെ ശക്തിയുക്തം തന്നെ ഈ നാട് പ്രതികരിക്കുന്നുണ്ട്. അത് ചെയ്യുന്നത് ആരാണ് എന്നൊന്ന് പരിശോധിച്ചാൽ മതി, ചെയ്യാതെ നിശബ്ദരായിരിക്കുന്നത് ആരാണെന്ന് കൂടി പരിശോധിച്ചാൽ കൃത്യമായി ഉത്തരം കിട്ടും. മുരുകൻ കാട്ടാക്കട മനുഷ്യനാകണമെന്ന വിപ്ലവഗാനം മാത്രമല്ല, ഇനിയും വേണമെങ്കിലും അദ്ദേഹം ഇതുപോലത്തെ ഒരുപാട് കവിതകൾ അല്ലെങ്കിൽ രചനകൾ ഈ നാട്ടിൽ നടത്തും. അതിനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിൽ അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തിനും അറിയാവുന്ന ഒരു ആത്മവിശ്വാസം തന്നെയാണ്. പക്ഷേ എവിടെയെങ്കിലും ഒളിച്ചിരുന്നു, എവിടെയെങ്കിലും പതുങ്ങിയിരുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നടത്തുന്നവർ നട്ടല്ലില്ലാത്ത ആണുങ്ങളാണെന്ന് പറയേണ്ടി വരികയാണ്. നിങ്ങൾക്ക് താല്പര്യക്കുറവുള്ളത് കണ്ടാൽ, നിങ്ങൾക്ക് ഈ നാടിന്റെ വൈവിധ്യത്തെയും ചരിത്രത്തെയും കുറിച്ച് സംസാരിക്കുന്ന നിങ്ങൾ ഈ താല്പര്യക്കുറവുള്ള വിഷയങ്ങൾ വരുമ്പോൾ അസ്വസ്ഥരാകുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അത് കേൾക്കണ്ടേ? അത് നിങ്ങൾക്ക് വേണ്ടി എഴുതിയതല്ല, അത് കേൾക്കാൻ താല്പര്യമുള്ള ആയിരക്കണക്കിന് മനുഷ്യർ ഈ നാട്ടിലുണ്ട്. അതുകൊണ്ടാണല്ലോ ചോപ്പ് എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം മനുഷ്യനാകണം എന്ന പാട്ടെഴുതിയപ്പോൾ അത് ഈ സമൂഹത്തിൽ വളരെയധികം ഹിറ്റായത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം അത് വളരെയേറെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനമായി തന്നെ കൊണ്ടാടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊക്കെയാണ് ഈ പറയുന്ന വർഗീയവാദികൾക്ക് വലിയ ഇളക്കമുണ്ടാക്കാൻ കാര്യമായത്. ഒരാളുടെ ഒരു സൃഷ്ടി അത് നല്ല രീതിയിൽ ജനം ഏറ്റെടുക്കുകയാണ്. അത്തരം സാധനങ്ങൾക്കും ഈ നാട്ടിൽ സ്ഥാനമുള്ളത് കൊണ്ട് തന്നെയാണ് മുരുകൻ കാട്ടാക്കടമാർ അത്തരം രചനകൾ നടത്തുന്നത്. നിങ്ങൾ സ്വപ്നം കാണുന്ന കിനാശേരി അല്ല കേരളം, നിങ്ങൾ സ്വപ്നം കാണുന്ന ഗുജറാത്തുമല്ല കേരളം. നിങ്ങൾക്ക് പറയാം കേരളത്തിലെ ഗുജറാത്ത് നിയമമാണെന്നും, നിങ്ങൾക്ക് പിന്നെയും അവകാശപ്പെടാം പാലക്കാട് പോലൊരു മുനിസിപ്പാലിറ്റി കേരളത്തിലെ ഗുജറാത്താണ്. അതായത് കേവലം ഒരു തുലവും തുച്ഛവുമായ ഇത് മാത്രമേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. അതിനു മുകളിലേക്ക് നിങ്ങൾ വളരാത്തതും അതിനു മുകളിലേക്ക് നിങ്ങളെ വളരാൻ അനുവദിക്കാത്തതും ഈ നാടിന്റെ മതേതര ബോധത്തിന്റെ ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവാണ്. മുരുകൻ കാട്ടാക്കടയെ ഒരു ചുക്കും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന വിടുവായത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഗീർവാണങ്ങളും ഏതെങ്കിലും മറവിലിരുന്ന് നടത്താം. അതാവുമ്പോൾ ഒരു വാർത്തയായി. ഇപ്പോൾ അദ്ദേഹം പരാതി കൊടുത്തു, പരാതി കൊടുക്കണം. അത് പേടിച്ചിട്ടാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അത് പേടികൊണ്ടല്ല. ഒരാൾക്കെതിരെ വധഭീഷണി ഉണ്ടായാൽ അത് നിയമവ്യവസ്ഥക്കെതിരായിട്ടുള്ള ഒരു രീതിയാണ്. അത് കൃത്യമായി ബന്ധപ്പെട്ടവരെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോ മുരുകൻ കാട്ടാക്കടയെ ഇപ്പോൾ നിങ്ങൾ അങ്ങ് ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എഴുത്തുകാരെയെല്ലാം നിങ്ങൾ ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന രീതിയിൽ ഒരു വിപ്ലവവും ഉണ്ടാകാതിരിക്കുമെന്ന് കരുതുന്ന ചില മൂഢന്മാരുണ്ട്. അവരോട് പറയാനുള്ള ഒരു ഒറ്റക്കാര്യം വേണം, ആയിരം ആയിരം മുരുകൻ കാട്ടാക്കടമാർ ഈ നാടിൽ വീണ്ടും വീണ്ടും ജനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു മുരുകൻ കാട്ടാക്കട പ്രതീകമാണെങ്കിൽ അതിനേക്കാൾ വലിയ മുരുകൻ കാട്ടാക്കടമാരെ പേറുന്നൊരു നാടാണിത്.
ആ നാട്ടിൽ വന്നിട്ട് ഇത്തരത്തിൽ വർഗീയ വിഷം വിളമ്പിയിട്ട് അല്ലെങ്കിൽ വർഗീയത കൊണ്ട് നിങ്ങൾ അങ്ങ് ഇല്ലായ്മ ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ അത് കേട്ട് പേടിക്കുന്നവരൊന്നും അല്ല ഈ നാട്ടിലുള്ളത്. അതുകൊണ്ട് ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ വരല്ലേ സഹോദര എന്ന് മാത്രമാണ്. എവിടെ പതുങ്ങിയിരുന്ന് നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു വധഭീഷണി എന്ന രീതിയുമായി വന്നെന്ന് കരുതി. ഇവിടെ ആരും വിറച്ചിട്ടൊന്നുമില്ല. ഇവിടെ എല്ലാവരും ആ വിഷയത്തെ വളരെ നെഞ്ചുറപ്പോടുകൂടി നെഞ്ചു വിരിച്ചു നിന്ന് അതെന്താണ് സംഭവിക്കാൻ പോകുന്നു എന്ന് കാണേണ്ടിയിരിക്കുന്നു എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വേലകൾ നിങ്ങൾ വല്ല സംഘി ക്യാമ്പുകളിൽ നടത്തിയാൽ ഓടും. വെളിയിലൊന്നും കൊണ്ടിറങ്ങല്ലേ, ചെലവാകും. അതാണ് ഈ നാടിന്റെ പ്രത്യേകതയെന്ന് നിങ്ങളെ അനുഭാവപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്.